ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷായ ഒരു ക്യാരറ്റ് റെസിപ്പിയാണ്. ക്യാരറ്റും തേങ്ങാക്കൊത്തും കുറച്ച് മസാലപ്പൊടികളും ഉണ്ടെങ്കിൽ ഈ ഒരു കിടിലൻ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കുക. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കൂട്ടി അരിയേണ്ട, അതുപോലെ ഒരുപാട് കട്ടി കുറച്ചും ഇത് അരിയേണ്ട. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് സ്പൂൺ മീറ്റ് മസാല, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഉപ്പ്. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നാല് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത്രയും പൊടികൾ തന്നെ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി അതല്ല, രണ്ട് ക്യാരറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാരറ്റിലെ ഈ ഒരു പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴാണ് ക്യാരറ്റിൻ്റെ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറി നല്ല സ്പൈസി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. മിനിമം 15 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കഷ്ണങ്ങളിലോട്ട് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി വെച്ചതിന് ശേഷം മാത്രമേ ഇത് കുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കടായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലോട്ട് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതായി കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണോളം പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിലും ഒട്ടും കൂടുതൽ ചേർക്കേണ്ട, 1/2 സ്പൂൺ മതി. ചെറിയ ഒരു സ്പൂണിൽ 1/2 സ്പൂൺ ചേർത്താൽ മതിയാവും. പെരുംജീരകം കൂടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് സമയത്തേക്ക് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊരു 3/4 വേവായി വരും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതൊരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട കാര്യമില്ല. നമുക്കിതൊരു 3-4 മിനിറ്റ് കൂടി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ചട്ടി ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നത്. അല്ലെങ്കിലും ക്യാരറ്റ് അധികം വേവില്ല. ഇടയ്ക്ക് 1-2 പ്രാവശ്യം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മറ്റൊരു ചീനച്ചട്ടി ചൂടാക്കിയെടുക്കുവാണ്. ഇതിലോട്ടും ഏകദേശം 3 സ്പൂൺ എണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ കടുകിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യമേ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കടുക് ചേർക്കുന്നില്ല. ഒരു സവോള ചേർത്ത് കൊടുക്കുവാണ്. നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ഒരു സവോളയാണ് ചേർക്കുന്നത്. അല്പം ഉപ്പുപൊടിയും കൂടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഇത് ഏകദേശം 2 വലിയ സ്പൂൺ നിറച്ചും തേങ്ങാക്കൊത്തുണ്ടാവും. ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരല്പം കട്ടിയുണ്ട്. കാരണം ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തേങ്ങാക്കൊത്ത് കടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ക്യാരറ്റും തേങ്ങാക്കൊത്തും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലോട്ടായി വരണം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും കറിവേപ്പില നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 6 വറ്റൽ മുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വറ്റൽ മുളക് ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. കാരണം ആദ്യമേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക വീണ്ടും വറ്റൽ മുളകൊക്കെ ചേർക്കണോ വേണ്ടയോ എന്ന്.
അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിലോട്ട് ചേർക്കാം. ഈ ഒരു സമയത്ത് എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ സ്പൈസി ആയിട്ട് ഈ ഒരു കറി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യാരറ്റിലോട്ട് സവോള, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം വറുത്തത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടം അല്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിലാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കും. ഇനി ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇത് കോരിയെടുക്കുന്ന സമയത്ത് ഇത് കാണാൻ എന്തൊരു ഭംഗിയാല്ലേ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അല്പം എരിവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. അതിനുശേഷം കമൻസ് എല്ലാം എഴുതി അറിയിക്കാൻ മറക്കല്ലേ. പുതിയ റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.